ഒരു ഭയങ്കര സന്തോഷമുണ്ട്. എൻ്റെ ഫിലിമും ഉണ്ട് ഇത്തവണ. ഞാൻ എൻ്റെ രണ്ടാമത്തെ ഹീറോയിനായി ചെയ്ത മൂവി ഈ മേളയിലുണ്ട്, ആറടി എന്ന് പറഞ്ഞിട്ടും. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം സഫലീകൃതമായ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇത്തവണത്തെ മേളയ്ക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഈ മേളകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഒരു മേളയ്ക്ക് എത്രത്തോളം ജനജീവിതത്തെ പല രീതിയിൽ സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ളത് ഈ മേള നമുക്കിപ്പോൾ കാണിച്ചു. ഇത്തവണത്തെ മേള സ്പെഷ്യലായിട്ടും ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ ഇവിടെ തുറന്നു വിട്ടിരിക്കുകയാണ്. അവരുടെ സാധാരണ നിലയ്ക്ക് അവരോട് ഇടപെടാനും മനുഷ്യർക്കുള്ള സാഹചര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ട് അവരിലൊരാൾ നമ്മളിലൊരാളായിട്ട് അവരുടെ എല്ലാ പ്രശ്നങ്ങളെയും മാറ്റിവെച്ച് അവരെ ഈ മേളയുടെ ഭാഗമാക്കി തീർത്തതുകൊണ്ട് തന്നെ അത്രയ്ക്ക് ഒരു ജനജീവിതത്തെ സ്വാധീനിക്കാൻ വരെ ഈ മേളയ്ക്ക് കഴിയുന്നുണ്ട്. സിനിമകൾ കാണുന്നത് വേറെ വശം, അത് ചിന്തയിലും നമ്മുടെ ആസ്വാദക മനസ്സിലും പല പല കാര്യങ്ങളും സംഭവിപ്പിക്കാനും ജീവിതത്തിൽ ഇടപെടുന്ന ഒന്നായിട്ടാണ് എനിക്ക് ഈ മേളയെ തോന്നിയത്. അത് ഭയങ്കര നല്ല രീതിയിൽ ഇപ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ ബിഹേവിയർ കാണുമ്പോൾ, അല്ലെങ്കിൽ അത് ബാക്കിയുള്ള സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് കേരളത്തിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ്. അപ്പോൾ അത് ഭയങ്കര സന്തോഷം. ഇവിടെ അവരൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ, ട്രാൻസ്ജെൻഡേ സുഹൃത്തുക്കളോട് നടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ അധികം സിനിമകളൊന്നും കാണാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ നാടകവുമായിട്ട് തിരക്കിലായിട്ട് ഇന്നലെ എൻ്റെ സിനിമയുടെ ലാസ്റ്റ് റിവ്യൂ കാണാൻ വേണ്ടി മാത്രമാണ് വന്നത്. അപ്പോൾ ഇവിടെ ഇനിയാണ് മേളയുടെ ഒരു രസത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ മൊത്തത്തിൽ ഈ പോസിറ്റീവ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ അതിദേശീയ വാദത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇനി എന്നിൽ വിപ്ലവകാരി ഉണർന്നാണോ എന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എങ്കിലും എന്താണ് പറയുക, അതിന് അത് പലപ്പോഴായി നിൽക്കുമ്പോൾ നമുക്കും ദേശീയഗാനത്തിന് ആയ റെസ്പെക്ട്, ദേശീയ ഗാനം, പക്ഷേ അത് പലപ്പോഴും കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു തികട്ടൽ, എണീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തികട്ടൽ ഉണ്ടാവുന്നില്ല എന്നൊരു സംശയവും കൂടി തോന്നുന്നതാണ്. അത് ഇപ്പം ഈ പറയുന്ന അനുകൂലിക്കുന്നവരെയും പിടിച്ച് എല്ലായ്പ്പോഴും എടുത്തുമ്പോൾ അവരുടെ മനസ്സിന് തോന്നുന്നുണ്ടെന്നാണ് എനിക്കും ഫീൽ ചെയ്തത്. പിന്നെ എന്താണ് ഈ മേളയെക്കുറിച്ച് പറയാനുള്ളത്, ഇങ്ങനെ അലിയ അലിഞ്ഞുകൊണ്ടിരിക്കുന്നു മേളയിലേക്ക്, വേറൊന്നും പറയാനില്ല. ഇനി ഒരു അവസാനമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ. അതേപോലെ